എന്റെ പ്രതിമ വാങ്ങ ഒരു ആളെത്തിക്കോട്ടെ, തന്റെ പണം മുഴുവൻ ഞാൻ തീർത്തു തരാം. ഇവിടെ ഇതാരും വാങ്ങിക്കാൻ, മനുഷ്യൻ ആഹാരത്തിനെ പോക്കി. അമ്പതിനായിരം. ഓ, ഈ പണ്ടാരത്തിന് 50,000 രൂപ, അത് കൂടുതലാ. പോട്ടെ, നമ്മൾ രണ്ടു കൂട്ടരുടെ അവസ്ഥ കണക്കിലെടുത്ത് അവസാനമായിട്ടൊന്ന് പറയാം. 25,000, അതിലൊട്ടും കുറയില്ല. ശരി, 25,000 രൂപ. ആ ചേട്ടൻ അവിടെ ഇരുന്ന് ബാക്കി പണിയേ, അത് ഉടച്ചു കളയരുത്. 25,000 രൂപ. ചാണ്ടിച്ചേട്ടൻ എന്ത് പറ്റി? എന്തോ ചില്ലറ തടഞ്ഞാണെന്ന് തോന്നുന്നു. തടഞ്ഞിട്ടില്ല, തടയും. നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു സംഭവം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. എന്ത് ഈ കോഴിക്കാല? ചുമ്മാ എന്താ ചാണ്ടിച്ചേട്ട സംഭവം? പറഞ്ഞുതരാം. വിൽക്കാൻ എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വില കൂടിയ ഒരു സാധനമാണ്. പ്രായം കൂടുന്നോറും വിലയും കൂടും. ഓൾഡ് ഈസ് ഗോൾഡ്. നീയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? കിഡ്നി അല്ലേ? അതിലൊരെണ്ണം ഞാൻ നേരത്തെ ഇളക്കി വിറ്റു, ഇനിയത്തെ ഇളക്കിയാ ഞാൻ തട്ടിപ്പോവും. ഇത് കിഡ്നി അല്ല, ഒരു പ്രതിമയാണ്. 75,000 രൂപ മതിപ്പ് വിലയുള്ള ഒരു പ്രതിമ. അത് വിറ്റാൽ നല്ലൊരു തുക ലാഭം കിട്ടും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക ശമനം ഉണ്ടാകും. മഹി, നീ വിചാരിച്ച മാത്രമേ അത് നടക്കൂ. ഞാനോ? അതെ, നീ തന്നെ. പക്ഷെ ഇത്രയും വില കൊടുത്ത് ഇത് ആര് വാങ്ങാനാ? വിശ്വനാഥന്റെ മകൾ മായ. നീ അവളായിട്ടുള്ള ചുട്ടിക്കളേക്ക് എനിക്കറിയാം. നീ ഒന്ന് മനസ്സ് വെച്ചാ. ലാഭം എടുത്തിട്ട് അവളോട് ഒരു ബിസിനസ് ചെയ്യാൻ ഞാനില്ല. അവളെ പഴപ്പിക്കാനൊന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കും കൂടി രക്ഷപ്പെടാനുള്ള വഴിയല്ലേ. ഇങ്ങനെയുള്ള സാധനങ്ങളോട് ആ പെണ്ണിന് ആക്രാന്ത. മേടിച്ചു കൊടുക്കാൻ തന്തപ്പടിയിൽ പൂത്ത കാശും. ഇനി എന്താ ആലോചിക്കുന്നു? ഒന്ന് സമ്മതിക്കടേ. നമുക്ക് എന്തെങ്കിലും കിട്ടണ കാര്യല്ലേ, നീ സമ്മതിക്കടാ. സമ്മതിക്കടാ. സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ചാണ്ടിച്ചേട്ടനെ ഓർത്തിട്ടല്ല, നിങ്ങളെ ഓർത്തിട്ടാ. ആ ചാണ്ടീസിലെ തെണ്ടി അന്ന് നമ്മളെ തല്ലി വിളിച്ചു, അവനിട്ടൊരു പണി കൊടുക്കണം. അങ്ങനെ ശരിയാക്കി തരാവന്റെ സംഗതി ഉരിയടാ. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എന്താ മനി, ഒരു ലോങ് ബ്രേക്ക് വേണ്ട. ഇന്നല്ലാതെ ലോങ് മാർക്കറ്റ് ഒരു പണി കൊടുക്കണം. അവൻ ഇന്ന് ബ്രേക്ക് വേണ്ട. ചാണ്ടിച്ചേട്ടൻ അങ്ങോട്ടാ ഈ മറിയ ചേർത്തി കൊണ്ട്. പോയി, ക്ഷമിക്കണം ചാണ്ടിച്ചേട്ടാ. ക്ഷമിച്ചിരിക്കുന്നു. കുരുത്തങ്കട്ടവനെ, നീ എന്നെ ഒരു നിലയിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ? എല്ലാം തകർത്തല്ലോ. ഇനി മിത്രനോട് ഞാൻ എന്ത് സമാനം പറയണ്ടേ? ഈശോയെ, അപ്പൊ ഈ താര കൊണ്ടുപോയി പുഴുകി തിന്നടാ. താഴോട്ടിടാ. ചാണ്ടിച്ചേട്ട കാണാനില്ലല്ലോ. പറ്റിയാശം കത്തിക്ക്, അയ്യേ പറ്റിക്കരുത്.
ഇപ്പൊ നിക്കുകയല്ലേ, ഇറങ്ങിക്കേ, പിന്നെ കേറാൻ ബുദ്ധിമുട്ടാ. എന്താ എന്റെ ഉദ്ദേശം? നല്ല ഉദ്ദേശമാ. കാശ് ഇപ്പൊ തരാന്ന് പറഞ്ഞ് താൻ ആ പ്രതിമ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ? കാശ് കിട്ടിയിട്ടില്ല, അടുത്ത ആഴ്ച മുഴുവനും തരാം. ഒന്നും എനിക്ക് കേക്കണ്ട. ശരി, നാളെ എനിക്ക് എന്റെ കാശ് കിട്ടിയിരിക്കണം. അല്ലെ മിത്ര ആരാന്നുള്ളത് താൻ അറിയും. തകർന്നേനെ എടാ കുരുത്തം കെട്ടോമ്മ, എല്ലാം നനപ്പിച്ചിട്ട് പൈങ്കിളിയും വാച്ച് സൂചിച്ചിരിക്കുകയാണല്ലേ. നാളെ കാശ് കൊടുത്തില്ലെങ്കിൽ മിത്രൻ എന്റെ തലതല്ലി പൊട്ടിക്കും. ഞാൻ പോയി കണ്ടാലോ. എന്താ എന്റെ തലതല്ലി പൊളിക്കുന്നു? അതല്ല മിത്രനോട് ഞാൻ കാര്യം പറഞ്ഞാലോ. എന്നിട്ട് വേണം അവന്റെ കൈകൊണ്ട് ചാവാൻ. നാല് കാശ് ഒത്ത് കിട്ടാനുള്ള വഴിയായിരുന്നു, അതിപ്പോ ഈ ഗതിയായി. പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യും. എന്താ എന്നെ അങ്ങ് കൊല്ല, അല്ലെങ്കിൽ ദേഹത്തുമല്ല പെയിന്റ് അടിച്ച് ഞാൻ മുങ്ങി അടക്കേണ്ടി വരും. ചാണ്ടിച്ചേട്ടാ, ബെസ്റ്റ് ഐഡിയ. ഐഡിയ പറ ബെസ്റ്റ് ആണോന്ന് ഞാൻ പറയാം. നമുക്ക് ഇവരെ പിടിച്ച് പ്രതിമയാക്കിയാലോ? ബെസ്റ്റ് ഐഡിയ. എന്ത് ബെസ്റ്റ്? അതൊന്നും ശരിയാവില്ല. ശരിയാവട്ടെ, നീ ആരാണല്ലോ പ്രതിമ ഉടഞ്ഞത്? നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കാശ് വാങ്ങി ഞങ്ങൾ പോന്നാ പിന്നെ കിട്ടുന്ന തക്കത്തിന് നീ മുങ്ങിക്കോ. അതെ, വേറെ മാർഗം ഒന്നും ഇല്ല. എന്നിട്ട് അനിയ ഈ പരുവത്തി ശില്പി മിത്രൻ ഇവനെ കണ്ട അയാള് പോലും സംശയിക്കും അയാളുടെ പ്രതിമയാണ് ഇതാണ് ഒറിജിനൽ എന്ന്. ഒന്നും സംശയിക്കണ്ട, ഇത് തന്നെ ഒറിജിനൽ. ഇവനെ നമുക്ക് മിത്രനെ കൊടുത്താലോ? ആ ചേച്ചിക്ക് കൊടുത്താ കമ്മീഷൻ കിട്ടൂടെ? ചാണ്ടിച്ചേട്ടന് കമ്മീഷൻ. ഇനി എന്റെ കാര്യം? നിന്റെ കാര്യം ഞാൻ ഏറ്റു. നിൽക്കടാ പൊസിഷനില്.